അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. പലരും നമ്മുടെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണിത്. ഇതിനകത്ത് നമ്മൾ കുറേ ആൾക്കാർ ആദ്യ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവരൊക്കെ ചോദിക്കും നമ്മൾ 50 എത്തട്ടെ, 50K എത്തട്ടെ, 100K എത്തട്ടെ എന്നൊക്കെ വെറുതെ പറഞ്ഞു. കുറേ കാലം അങ്ങനെ ലേറ്റാക്കിയത്. അവസാനം നമ്മൾ ഒരു ലൈഫ് സ്റ്റോറി നമ്മൾ ഏറ്റവും ഷോർട്ട് വീഡിയോ നോക്കിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എത്രയും മനസ്സിലാവുന്ന കറക്റ്റായിട്ട് അറിയില്ല, എന്തായാലും മനസ്സിലാക്കുന്ന മനസ്സിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എത്തിച്ച മുഴുവൻ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒരാൾ അത്രയും അധികം വലിയൊരു ലോങ് സ്റ്റോറിയാണ്. ഈ മാക്സിമം എഡിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോനകത്ത് ഉൾപ്പെടുത്തിയുള്ള എല്ലാവരും സ്റ്റോറിയിലോട്ട് കിടക്കാം. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഇന്നൊരു ഗോൾഡ് റോയിൽ കറക്കേണ്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ കുറേ അടിപൊളി വണ്ടിലാണ്. ഇപ്പോഴും എല്ലാവരും ഇതിനെക്കാട്ടും നല്ല വണ്ടിയിലുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഗോൾഡ് റോയൽ അടിപൊളി വണ്ടില. ഇത് ആ ഗോൾഡ് റോയൽ എങ്ങനെയൊക്കെ കിട്ടി? ഒപ്പി ഒപ്പി വണ്ടിയിൽ അതിൻ്റെ മൂടിയൊക്കെ കാണാൻ അടിപൊളി വണ്ടിയിൽ. എന്നിട്ട് ഒരു ട്രെയിനിങ് കളിച്ചു നോക്കാം, എന്നിട്ട് എല്ലാത്തിനെയും വൺ ടാപ്പ് അടിച്ചിടണം. കുറേ നേരമായി നോക്കുന്നു, ഒരാളെയും വൺ ടാപ്പ് അടിച്ചാൻ പറ്റുന്നില്ലല്ലോ. വെക്ടറെടുത്ത് തന്നെ കളിച്ചാൽ ഈ കണ്ണ് രണ്ട് കണ്ണ് വെച്ചാൽ അങ്ങനെ ഞെക്കി പിടിച്ചാൽ കൊല്ലണം. നമുക്ക് വൺ ടാപ്പ് ഒന്നും പറ്റൂല, ഇതാ ചത്ത് പിഞ്ഞ്. ഇത് എന്താണ്? ഇതാ ഒരു പ്ലെയറാണ്, അത് ഹാക്കറാണ്, ഗൈസ് ഹാക്കറാണ്. എന്താണിത്? ഫുള്ള് ഹാക്കർമാർ വന്നിട്ട് ഇത് നിലത്തടിച്ച കൊള്ളണൂടി എമ്മാര് സ്പീഡിൽ ഓടുന്നു. ഞെക്കി പിടിച്ച അതിനെ കൊന്ന് ഗൈസ്. ഒരു കില്ല് എടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ. ഇപ്പോൾ അടുത്തേനെ വന്നു, അതിനെയും കൊന്ന്. പ്ലെയറായി, ഞാൻ ലെജൻഡായി, രണ്ട് കില്ലാണ് എടുത്തു അപ്പോഴും ചത്ത്. ഷോ, അവരൊക്കെ എങ്ങനെയാവും ഇങ്ങനെ കളിക്കുന്നത്? എനിക്കൊന്നും കളിക്കാൻ പറ്റില്ലല്ലോ ഇതുപോലെ. ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലാന്നാ. ഇപ്പം എങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ടോപ്പൊക്കെ ചെയ്ത് നല്ല ഫണ്ടിലൊക്കെ ഇറക്കി എടുക്കാലോ, എൻ്റെ പേരൊക്കെ മാറ്റി അടിപൊളിയാക്കാലോ, കുറേ ക്യാഷൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതുപോലത്തെ ചാനൽ തുടങ്ങാം. അങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോ ഒക്കെ നോക്കി ഒരു ചാനൽ ഉണ്ടാക്കി, കുഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. എവിടെ ഇപ്പോൾ ആ ഒരു വീഡിയോ? ആ വീഡിയോ എന്താ അപ്ലോഡ് ചെയ്യുക? വീഡിയോയുടെ പേരെന്താ കൊടുക്കുക? ആമായി ഇൻട്രോ എന്ന് കൊടുക്കുക. കുറേ വ്യൂ ഒക്കെ കിട്ടിയാലോ, കുറേ ക്യാഷൊക്കെ കിട്ടിയാൽ അടിപൊളിയായിരിക്കും. ഈ വേറുള്ള യൂട്യൂബേഴ്സൊക്കെ എങ്ങനെയാണ് അത്രയും വേഗം അപ്ലോഡ് ചെയ്യും? ഇവിടെയൊക്കെ ഭയങ്കര പിന്നെ നോക്കാം, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഈ ആൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ചാനലൊക്കെ നോക്കാം, 75K വ്യൂസ് ആയി. നോക്കാം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറയും, ഒരു ചാനൽ പോയി വന്നിട്ടത് 100 സബ്ബാവാൻ സഹായിക്കും. ആരെങ്കിലും ആരെങ്കിലും ചിലപ്പോൾ വന്ന് എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ഇട്ട് ചിലപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ അടി മോജിയൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും. ചിലരൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം, കമൻറ്റ് ഇട്ടോക്കാം. അങ്ങനെ ചിലപ്പോൾ ആരെയും സപ്പോർട്ട് ചെയ്യും. വീഡിയോ ഒക്കെ അപ്ലോഡായി, പക്ഷെ ആരും കണ്ടില്ല. ഞാൻ മാത്രം ലൈക്കില്ല, ഇപ്പം എന്താരും കാണാം. അവിടെ ഒക്കെ 75,000 ആൾക്കാരെ കണ്ടല്ലോ. ഇതേ ഒരാൾ കാണാത്ത അതായത് കമൻ്റ് ഒക്കെ ഇട്ടത് എന്തായാലും ആരെയും കണ്ടു സപ്പോർട്ട് ചെയ്തു. ഈ താരങ്ങൾ സപ്പോർട്ട് ചെയ്താണ് എൻ്റെ ചാനൽ. ഈ ചാനലാണ് വെച്ചാൽ ആരും നോക്കണ്ടത് എൻ്റെ ചാനൽ. കമൻറ്റൊക്കെ പിന്നെയാണ് ഇപ്പോൾ കുറേ ദിവസത്തെ ഞാൻ പഠിച്ച്. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരുമില്ല, ആകെ ഒറ്റ സബ്സ്ക്രൈബർ ഞാൻ മാത്രം. ഇതെന്താണിത്? എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ട്, നമുക്ക് മാത്രം ടോപ്പ് ചെയ്യാനും കഴിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി വല്ല അലോക്കം വല്ലതും ഗീവ് നടക്കണ്ടോ? നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു അലോക്കയിലും ഉണ്ടാക്കാമല്ലോ. ഇതിപ്പോൾ ഒന്നുമില്ല, നമുക്ക് വീടോട്ടൊന്നും കിട്ടില്ല. ഒരു അലോക്ക് കിട്ടുമെന്ന് നമുക്ക് ചോദിച്ചോ. ഇവിടെ ഇവിടെ റൂം കിട്ടണം, ഒരാൾ ആരോ കാണുന്നുണ്ട്, അതിൽ നിന്ന് വല്ല അലോക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചിരിക്കണ ഭായി, എനിക്ക് ഒരു അലോക്ക് തരുമോ? ഇയാളുടെ 21 കുറച്ചാളാണല്ലോ, ഒരു അലോക്ക് തരുമോ ചോദിച്ചു നോക്കിയാൽ. ആ ജാസ് പാൻറ്റോ അല്ലെങ്കിൽ ഓലിമുട്ടോ എന്തെങ്കിലുമൊക്കെ തന്നാൽ മതിയായിരുന്നു. അതെന്താണ്? കുറേ നേരം ലൈവ് ആണോ? കമൻറ്റ് കൂടി നോക്കുന്നില്ല. ഇങ്ങനെ വല്ലതും തരുമോ ചോദിച്ചിട്ടാവും, ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വല്ല മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ വെച്ചോ, അങ്ങനെ കുറേ ആൾക്കാർ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കേണ്ടി പറഞ്ഞു. അവച്ചൊക്കെ വല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമോ? നോക്കട്ടെ, ഹൗ ടു മേക്ക് മണി ഫ്രീ ഫയർ ഡയമണ്ട് ടോപ്പ്. ഇതെന്താ കുറേ വീഡിയോ ഉണ്ടല്ലോ, പഴയ വീഡിയോ ഒക്കെ ഉണ്ട്, കുറേ ഉണ്ട്. എല്ലാവരും ഒരേ കാര്യം തന്നെ പറയുന്നുണ്ട്, ഇല്ല ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വേണം 100,000 ഡയമൻ്റൊക്കെ ഉണ്ടാക്കാം, എന്നിട്ട് ഞാൻ ടോപ്പ് ചെയ്യും, കുറേ ടോപ്പ് ചെയ്യും. ഏതെങ്കിലും ആപ്പ് നോക്കട്ടെ, ഇൻസ്റ്റാൾ ചെയ്ത് നോക്കട്ടെ. നോക്കിയിട്ട് നടക്കണില്ല. യൂട്യൂബേഴ്സൊക്കെ പറയുന്നത് പെട്ടെന്ന് കോയിൻ ഉണ്ടാക്കാം ആപ്പില് എന്നൊക്കെ ആണേലോ. ഇതൊരു ആകെ 2-3 കോയിൻ ഉണ്ടാക്കി, പിന്നെ കിട്ടുന്ന കോയിൻ ഒന്നും കിട്ടണതന്നെയല്ല. ഇതെന്താണ് ഇങ്ങനെ? എല്ലാവരും ടോപ്പ് ചെയ്യും, എനിക്ക് മാത്രം ടോപ്പ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ മാത്രമേ ഒരു ബോട്ട് അക്കൗണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്യുക? അതിലും ഏത് ഈ ചാനലിൻ്റെ അവസ്ഥ, ആകെ 3 വ്യൂസ്, ആര് ലൈക്കും കൂടി ഇട്ടില്ല. ഇപ്പൊ കളി സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമൊക്കെ കഴിഞ്ഞു പോയി. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടും കുറേ ആദ്യം കുറേ സപ്പോർട്ട് കിട്ടിയിരുന്നു. ഇപ്പം ആദ്യം കുറേ ആൾക്കാരെ ലൈവിലൊക്കെ കയറി, നമ്മളിപ്പോൾ കുറേ കളക്ഷനൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ വേണ്ടാന്ന് തോന്നുന്നു. പിന്നെ കുറേ ബിൽ പേയ്മെൻറ്റ്സ് വഴി, നമ്മുടെ സിമ്മത്തെ പൈസയൊക്കെ വഴി കുറേ ടോപ്പ് ചെയ്ത്. അതൊക്കെ എന്തിനാണ് ചെയ്തതെന്ന് ഇപ്പം ആലോചിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പം എല്ലാവരും കളി നിർത്തുവാണ്. ഇപ്പം ഞാൻ നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. അതുമാത്രമല്ല, ആദ്യം കുറേ വീഡിയോ ഇട്ട് ഇപ്പോൾ 1 വർഷമായി ചാനൽ തുടങ്ങിയിട്ടെന്ന് തോന്നുന്നു.
ഇത്രയാണ് വീഡിയോ ഇട്ട്, എന്നിട്ട് എൻ്റെ ചാനൽ മാത്രം 1K സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ആദ്യം കുറച്ചെങ്കിലും സപ്പോർട്ടിങ് കിട്ടിയിരുന്നു, അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനായിട്ടില്ല. ചാനൽ നിർത്തിയാലോ, ഈ അക്കൗണ്ട് സെയിൽ ചെയ്താലോ, എന്നിട്ട് ഒരു പുതിയ ഫോൺ എടുത്തിട്ട് അടിപൊളിയായിട്ട് വീണ്ടും കളി സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു കളക്ഷൻ വീഡിയോ ആണ്. എൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ ഫ്രീ ഫയർ അടുത്ത് സെയിൽ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് 7K. അപ്പോൾ എല്ലാവരും തന്നെ ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആർക്കാ വേണ്ടത് അവർ ജസ്റ്റ് നമുക്ക് മെസ്സേജ് അയക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ കളക്ഷൻ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അടിപൊളിയായിട്ടൊരു അക്കൗണ്ട് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OP അക്കൗണ്ടാണ്. ഇതിനകത്ത് ഗേൾഡ് കളക്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 3 ഇവോ ഗേൾഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറേ ഇമോട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നതായിരിക്കും, അടിപൊളി കളക്ഷൻ തന്നെയാണ്. എല്ലാവരും തന്നെ ബൈ ചെയ്താൽ വെച്ച് പെട്ടെന്ന് മെസ്സേജ് അയക്കുക. പിന്നെ 3 ബണ്ടിലുണ്ട്, ഫുൾ ബണ്ടിൽ, നമ്മൾ ഇഞ്ച ബണ്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാനായിട്ട് പറ്റും, അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ തന്നെയാണ്. ഇതെന്തപ്പോൾ ആരും മെസ്സേജ് ആക്കിയത്? ഞാൻ കുറേ കാത്തുക്കണു. ഇനി വല്ല സെയിൽ ഗ്രൂപ്പ് കൂടി സെയിൽ ചെയ്ത് നോക്കിയാലോ? ഇപ്പോൾ ആരും സെയിൽ ചെയ്യാത്തതുകൊണ്ടല്ലേ ഞാൻ എന്താണ് ഗ്രൂപ്പ് പോയിട്ട് മെസ്സേജ് അയച്ചോട്ട്. അങ്ങനെ കൂടെയെങ്കിലും സെയിൽ ചെയ്യാൻ നോക്കാം. പുതിയ മെമ്പറ് ഈ പുതിയ ആയിട്ട് വന്ന അക്കൗണ്ട് സെയിൽ ചെയ്യാൻ വന്ന അങ്ങനെയാണെങ്കിൽ ID പാസ്വേഡ് ആയിക്കിട്ടോ, ഞാൻ സെയിൽ ചെയ്തുതരാം. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിൻ്റെ കയ്യിൽ ID പാസ്വേഡ് വാങ്ങും, ബയ്യാൻ്റെ ക്യാറ്റ് വാങ്ങും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തരാം, നിനക്ക് ടാക്സ് തരേണ്ടി വരും. എന്നാൽ നിനക്ക് അക്കൗണ്ട് സെയിൽ ചെയ്തുതരാം. പിന്നെ ആ കളക്ഷൻ വീഡിയോ ഒന്ന് ഓടിക്കാൻ ആയിക്കിട്ടോ, വീഡിയോ എടുത്തിട്ട് ആക്കി പ്രൊഫൈലിൻ്റെ ഫോട്ടോ ഒക്കെ ആയിക്കിട്ടോ. എന്ത് ഇയാൾ ക്യാഷ് അയക്കാന്നിട്ട് അയക്കാത്ത, ഞാൻ അയാൾ സ്കാം ആക്കിയോ? എനിക്ക് ഒരു മെസ്സേജ് അയച്ചു നോക്കാം. ഇതെന്താ റിപ്ലൈ ഒന്നുമില്ല, കുറേ നേരം അയാൾ അയക്കാറിട്ട് അയക്കിന്. അതിപ്പോ കോഡ് അയാളുടെ കോഡാണല്ലോ, എടുത്തു നോക്കാം എന്താന്ന്. ഫോണിന്റെ പേരൊക്കെ പറയാ. നിങ്ങൾ പൈസ അയക്കാൻ പറഞ്ഞിട്ട് അയച്ചിട്ടില്ലല്ലോ. അവിടെ എന്റെ ഫോണിന്റെ പേര് വിവോ സെറ്റ് 15 എന്നാണ്. എടാ, എൻ്റെ ഫോണിപ്പോൾ താനെ ഓഫായി ഓണായല്ലോ. ഇതെങ്ങനെ ഇതെങ്ങനെ അറിയില്ല, താനെ ഓഫായി ഓണായിക്കാ. ഫോണിലുള്ള എല്ലാം പോയല്ലോ. ആദ്യം കുറച്ച് വെറുതെ ചാർജ് കയറുന്ന ഫോണിത്തെ എല്ലാം പോയി. ഇപ്പം എൻ്റെ അക്കൗണ്ട് ലോൺ ചെയ്യാൻ പറ്റില്ല, പെട്ടു. ആ അക്കൗണ്ട് പോവാണിച്ചാൽ പോട്ടെ, ഞാൻ പുതിയ അക്കൗണ്ട് എടുത്ത് താരെയും ടീമൊക്കെ ഉണ്ടാക്കി കളിച്ച് റാങ്ക് അപ്പ് ചെയ്ത് നല്ല ലെവലൊക്കെ എത്തിക്കാൻ നോക്കാം. നമ്മുടെ സ്കില്ലാണ് നോക്കിയാൽ, അല്ലാണ്ട് സ്കിന്നല്ല. ടീം ഫുള്ളാണല്ലോ, ആ ടീമിൽ കയറി നോക്കാം. വൈ, എൻ്റെ അക്കൗണ്ട് പോയതാണ് വൈ. അയ്യോ, എല്ലാവരും എൻ്റെ കിക്കിയാണല്ലോ. എനിക്ക് ഒരു അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും എൻ്റെ കിക്ക് ചെയ്താ. എന്താ എല്ലാവരും ഇങ്ങനെ, അവർ ഒരു ഘട്ടം കിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ മാത്രം ഇപ്പോൾ ഒറ്റയ്ക്ക്, എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലും അല്ല, വാട്സപ്പ് നമ്പറും അറിയില്ല, ആരും എന്നെ ഇപ്പോൾ കളിക്കാൻ പോകുന്നു. ഇതാ വേറെ ടീം, ദൈവന്മാരും കിക്ക് ചെയ്യുന്ന, ഇതെന്താ സംഭവം? മറ്റേ അക്കൗണ്ടിലാണെങ്കിൽ ഓരോ ഗിൽഡിക്ക് വന്നു പറഞ്ഞ് വിളിക്കാൻ, ഇതിൽ ഒരു ഗിൽഡിനകത്ത് ജോയിൻ ചെയ്ത് ഇപ്പം എത്താമത്തെ തൊട്ട ഗിൽഡി റിക്വസ്റ്റിന് ആരും റിക്വസ്റ്റ് അപ്സെറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ബോട്ട് അക്കൗണ്ട് ആയതുകൊണ്ടാവും. എന്നാലും എനിക്ക് ആരും വിളിച്ചാലും എടുക്കില്ല, കളിക്കാനും കൂട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ ഈ ഒരു പോയ ചാനലിനകത്ത് ഉണ്ടായിരുന്നേക്കാളിലും കൂടുതൽ സബ് ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടാക്കും. അതേ ലോഗോയിൽ അതേ ഇൻട്രോ കൊടുത്തിട്ട് ഞാനൊരു പുതിയ ചാനൽ ഉണ്ടാക്കും. പിന്നെ അക്കൗണ്ട് അതിനേക്കാളിലും നല്ലൊരു അക്കൗണ്ടാക്കി ഞാൻ മാറ്റും, അടിപൊളിയൊരു അക്കൗണ്ടും ആക്കും. എന്നിട്ട് അവൻ്റെ മുന്നിലേ ഞാൻ അതേ പഴയ ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിനേക്കാളിലും കൂടുതൽ സബ്ബുള്ള ഒരു അക്കൗണ്ടാക്കി എൻ്റെ അക്കൗണ്ട് ഞാൻ മാറ്റും. ഒരു വർഷം കഴിയുമ്പോൾ അറിയാം ആരാണ് എന്ന്. കവലപ്പെടാതെ, ഇത് മുഴുവില്ല, ഇത് ആരംഭമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫ് നടന്ന യൂട്യൂബ് ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഫുള്ളും ഞാൻ എടുത്ത് പറയാനായിട്ട് ഇരുന്നില്ല, എന്നാലും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ എല്ലാം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ ഒന്നും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മളിതിൻ്റെ ബാക്കി ഒരു ഭാഗം കൂടി ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ ഫേസ് റിവ്യൂവിലും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ വരെ സപ്പോർട്ട് പോലെയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. കാരണം എന്ന് വെച്ചാൽ ഇത്രയധികം ലെങ്ത് വരുന്നതിന് ശേഷം അത്രയധികം എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും രണ്ടാമത്തെ ഒരു പാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം, എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.